നമസ്കാരം. ശ്രീ പത്മനാഭന്റെ ബി നിലവറിയുമായി ബന്ധപ്പെട്ടാണ് നാഗബന്ധനം എന്ന വാക്ക് നമ്മൾ കേൾക്കുന്നത്. നാഗബന്ധനത്തിന്റെ കൂടുതൽ അറിവുമായാണ് സോപാനത്തിന്റെ ഈ തളം പിരിയുന്നത്. തിരുവനന്തപുരത്തുകാരുടെ സ്വകാര്യ അഭിമാനമാണ് ശ്രീ പത്മനാഭൻ. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിൽ നിന്നും സംരക്ഷണം നൽകാൻ പത്മനാഭൻ ഇവിടുണ്ടല്ലോ എന്ന അഭിമാനം. ഇനി നാഗബന്ധനത്തെക്കുറിച്ച്. ശബ്ദവീജികൾ കൊണ്ട് പൂട്ടടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക. അതിനായി നവസ്വരങ്ങൾ കൊണ്ടുള്ള ഒരു പാസ്വേഡും നവസ്വരങ്ങൾ കൊണ്ടുള്ള സംഗീതപ്പൂട്ട്, അതാണ് നാഗബന്ധനം. 16-ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഒരു സിദ്ധനുണ്ടാക്കിയ പാസ്വേഡ് ആർക്കും അറിയുകയുമില്ല. ഇനി ആവർത്തിക്കാനുള്ള സംവിധാനവും നമുക്കില്ല. ഈ പ്രത്യേക രീതിയിലുള്ള ശബ്ദം പൂട്ടിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ അതിലെ നേർത്ത ഒരു ലോഹത്തകിട് പ്രത്യേക രീതിയിൽ ചലിക്കും. ഈ ചലനം തൊട്ടടുത്ത ലോഹത്തെ ചലിപ്പിച്ച് പൂട്ട് അടയുകയും തുറക്കുകയും ചെയ്യും. ഇനി തെറ്റായ ശബ്ദം ചെന്നാൽ അത് മറുവശത്തൂടെ പുറത്തു പോകും. പൂട്ടിന് അനക്കവും ഉണ്ടാവില്ല. കൂടാതെ പാമ്പുകൾ ആക്രമിക്കുകയും ചെയ്യും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര നിർമ്മിതി ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ്. അതീവ ഗൗരവമായും സൂക്ഷ്മതയോടും കൂടിയാണ് ക്ഷേത്ര നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാണ് ബി നിലവറയുടെ നിർമ്മാണം. രാജഭരണകാലത്ത് സ്വർണവും നിധിയും സൂക്ഷിച്ചിരുന്നത് ബി നിലവറയിലായിരുന്നു. 2 ലക്ഷം കോടിയിലധികം മൂല്യം വരുന്ന നിധി ശേഖരമുള്ളതിനാൽ കനത്ത സുരക്ഷയാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ കേന്ദ്രത്തിൻ്റെ മേൽനോട്ടവും ക്ഷേത്രത്തിനുണ്ട്. ബി നിലവറ തുറന്നാൽ തിരുവനന്തപുരം ജില്ല പൂർണ്ണമായും വെള്ളത്തിലാകുമെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. മുൻപ് ഒരു തവണ ബി നിലവറ തുറക്കാൻ ശ്രമം നടത്തിയപ്പോൾ തിരുവനന്തപുരം നഗരം 6 മാസത്തോളം വെള്ളത്തിലായിരുന്നുവെന്നും ബി നിലവറയിലെ ഒരു അറ തുറക്കുന്നത് ശംഖുമുഖം കടപ്പുറത്തേക്കുമാണെന്നും രേഖകൾ പറയുന്നു. അങ്ങനെ കടൽ വെള്ളം കയറി കുളങ്ങളും കനാലുകളും നിറഞ്ഞ് നഗരം തന്നെ വെള്ളത്തിനടിയിലാകും. ഇതൊഴിവാക്കാനാണ് ബി നിലവറ തുറക്കരുതെന്ന് പറയുന്നത്. ബി നിലവറയുടെ വാതിൽ നേരിട്ട് തുറന്നാൽ അപകടമുണ്ടാകുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റു നിലവറകളിൽ നിന്ന് ബി നിലവറയിലേക്ക് സ്വർണം നിക്ഷേപിക്കുന്നതിന് പ്രത്യേക അറകളുണ്ടായിരുന്നു. ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണമുണ്ടായാൽ സ്വത്ത് വകകൾ സംരക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നിലവറകളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. നിലവറയുടെ താക്കോൽ രഹസ്യം അറിയാതെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നേരെ കടലിലേക്ക് ചെല്ലുന്ന രീതിയിലുള്ള നിർമ്മാണം. നാഗബന്ധനം നടത്തിയ സിദ്ധനോ അത് കണ്ടവരോ മറ്റെന്തെങ്കിലും രേഖകളോ ഒന്നും തന്നെയില്ല. 1931 തിരുവിതാംകൂറിൻ്റെ ചരിത്രം പഠിക്കാൻ വന്ന ബ്രിട്ടീഷ് ഗവേഷക ഹാച്ച് എഴുതിയ ട്രാവൻകൂർ എ ഗൈഡ് ബുക്ക് ഫോർ ദി വിസിറ്റർ എന്ന തൻ്റെ പുസ്തകത്തിൽ 1908-ലും 1931 നിലവറ തുറക്കാൻ ശ്രമിച്ച സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതി: ദേ ട്രൈ ടു ഓപ്പൺ ദി കോബ്ര ഗേറ്റ്സ് ഓഫ് ദി ടെമ്പിൾ ബട്ട് ഫെയിൽഡ് സോ ബട്ട് വേർ ഫേസ്ഡ് ബൈ മില്യൻസ് ഓഫ് കോബ്രാസ് ആൻഡ് സ്നേക്സ് ഓഫ് ഷ്രിംപ് വെറൈറ്റി ദേ വർ ചേസ്ഡ് ഫോർ ലൈഫ്. ഇത് വിവരിച്ചു തരാൻ ആരുമില്ലാത്തതുകൊണ്ട് അതൊരു മിസ്റ്ററിയായി നിലനിൽക്കുന്നു. നിലവറ തുറക്കുമ്പോൾ മാത്രം മറനീക്കുന്ന അത്ഭുതം. ശ്രീ പത്മനാഭസ്വാമി എല്ലാവരെയും തുണയ്ക്കട്ടെ.